വെൽക്കം ബാക്ക് ടു സ്റ്റഡി വേൾഡ്. ഇന്ന് പറയാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് പൊളിറ്റിക്കൽ ഡ്രാമ. സോ ഈ ഒരു ടോപ്പിക് കണ്ട് ഈ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ പറയുന്നുള്ള കാര്യം എന്നുള്ളത് 20th century ബ്രിട്ടീഷ് തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഡബ്ലിൻ എന്ന സ്ഥലം, അയർലൻഡിലെ ഡബ്ലിൻ എന്ന സ്ഥലത്താണ്. സോ ഈ ഒരു ഫൗണ്ടിങ് ഓഫ് ദ ഐറിഷ് ലിറ്റററി തിയേറ്റർ എന്നുള്ളത് WB Yeats ആൻഡ് ലേഡി ഗ്രിഗറി ആൻഡ് JM Singh ഇവരായിരുന്നു ടേണിങ് പോയിൻ്റ്. ഈ ഒരു തിയേറ്ററിൻ്റെയൊക്കെ ടേണിങ് പോയിൻ്റ് ഇവരായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ആ ഒരു പ്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പിന്നിലെ ലക്ഷ്യം എന്നുള്ളത് അവരെന്തിനെ പറ്റിയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളത്, ഡീപ്പർ ഇമോഷൻസ് ഓഫ് അയർലൻഡ്. അയർലൻഡുമായിട്ടുള്ള ഡീപ്പർ ഇമോഷൻസിനെ പറ്റിയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ പ്ലേ റൈറ്റ്സ് ഓഫ് ദ ഐറിഷ് ലിറ്റററി തിയേറ്റർ പിന്നീട് അറിയപ്പെട്ടിട്ടുള്ളത് അബേ തിയേറ്റർ എന്നാണ്. പിന്നെയോ ഈ ഒരു 1950 1960 നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് ഇംഗ്ലീഷ് തിയേറ്ററിൻ്റെ കൾച്ചറൽ റിവല്യൂഷൻ ട്രാൻസ്ഫോർമേഷനാണ്. സോ അതുപോലെ തന്നെ ഇതിലെ കോമൺ തീംസ് എന്നുള്ളത് പൊളിറ്റിക്കലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തീംസാണ് ഈ ഒരു ഡ്രാമയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ബിസിനസ് പ്രാക്ടീസസ്, അതുപോലെ തന്നെ കണ്ടീഷൻസ് ഓഫ് ഫാക്ടറീസ്, ജെൻഡർ ഇക്വിറ്റി, ന്യൂ പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, ഇതിനൊക്കെയാണ് ഈ ഒരു പൊളിറ്റിക്കൽ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ 20th century ഡ്രാമയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ 2 types ഓഫ് തിയേറ്റർ നമുക്ക് കാണാൻ പറ്റും. ഡോമിനേറ്റ് ആയിട്ടുള്ള 2 types ഓഫ് തിയേറ്റർ. ഇനി മിഡ് 20th century എടുത്തു നോക്കുകയാണെങ്കിൽ സാമുവൽ ബെക്കറ്റ്, അതുപോലെ തന്നെ ടോം സ്റ്റോപ്പാർഡ്, അതുപോലെ തന്നെ ഹെറോൾഡ് പിൻഡർ എന്നിവരുടെയൊക്കെ റേസ് നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നുള്ളത്. പിന്നെ പറയുന്നുള്ളത് തിയേറ്റർ, പൊളിറ്റിക്കൽ തിയേറ്റർ എന്നുള്ളത് ഗേവ് വോയിസ് ടു മെനി ഗ്രൂപ്പ്സ് ദാറ്റ് വാസ് ഏർലിയർ മാർജിനൈസ്ഡ്. മുമ്പേ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ്സിനെ പറ്റിയിട്ട് പൊളിറ്റിക്കൽ തിയേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ശബ്ദമുയർത്തുന്നുണ്ട്. ആരൊക്കെയാണത്? വുമൺ, ഗേസ്, ലെസ്ബിയൻസ്, എത്നിക്, റേഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ദ പുവർ, ഇവരൊക്കെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശബ്ദമുയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ അജിറ്റ് പ്രോപ്പ് ആണ് പോപ്പുലർ ഫോം ഓഫ് പൊളിറ്റിക്കൽ തിയേറ്റർ എന്നുള്ളത്. അത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് 1930. പിന്നെ പറയുന്നുള്ളത് ഈ ഒരു തിയേറ്റർ എന്നുള്ളത് ഇത് സോഷ്യലും പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻസിനെയും അതുപോലെ തന്നെ വാർസിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ, അതിനൊക്കെ പീപ്പിളിൻ്റെ ഒപ്പീനിയനൊക്കെ ഈ ഒരു തിയേറ്റർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നുള്ളത്. പിന്നെ ഈ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയിൽ പറയുന്നുള്ള കാര്യം എന്നുള്ളത് ഈ ഒരു ട്രുത്തൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നുള്ളത് സിമ്പിൾസിലൂടെയും ഇമേജസിലൂടെയും ലെജൻസിലൂടെയും മിത്സിലൂടെയും ഫാൻറ്റസീസിലൂടെയും അതുപോലെ തന്നെ ഡ്രീംസിലൂടെയാണ്. അതുപോലെ തന്നെ കൈൻഡ്സ് ഓഫ് തിയേറ്റർ ദാറ്റ് ഫാൾ ഇൻ ടു ഡാഡൈസം, സിമ്പലിസം, തിയേറ്റർ ഓഫ് ക്രൂവാലിറ്റി ആൻഡ് എക്സ്പ്രഷനിസം. ഡാഡൈസം എന്നുള്ളത് കൊളോണിയലിസത്തിനെതിരെയായിട്ടുള്ള റിയാക്ഷനാണ്. അതുപോലെ തന്നെ തിയേറ്റർ ഓഫ് ക്രൂവാലിറ്റി എന്നുള്ളത് മോട്ടിവേറ്റ് ചെയ്യുന്നുള്ളത് ആൻ്റോണിൻ അർട്ടാഡ് എന്ന ആളാണ്. അദ്ദേഹം കൺസിഡർ ചെയ്യുന്നുള്ളത് തിയേറ്റർ എന്നുള്ളത് റിപ്രസെൻറ്റേഷണൽ മീഡിയമായിട്ടാണ്. പിന്നെ പറയുന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 20th century തിയേറ്ററിൻ്റെ ഗ്രേറ്റ് ചേഞ്ച് നമുക്ക് ഈ ഒരു പീരീഡിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ന്യൂ ഫോംസ് ആയിട്ടുള്ള തിയേറ്റർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മോഡേണിസം, എക്സ്പ്രഷനിസം, ഇംപ്രഷനിസം, പൊളിറ്റിക്കൽ തിയേറ്റർ, അതുപോലെ തന്നെ മറ്റുള്ള എക്സ്പെരിമെൻ്റൽ തിയേറ്ററും ഈ ഒരു ടൈമിൽ ബോൺ ചെയ്തു. പിന്നെ പറയുന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ പൊളിറ്റിക്കൽ തിയേറ്റർ എന്നുള്ളത് പോസ്റ്റ് മോഡേൺ തിയേറ്റർ എമർജ് ചെയ്തിട്ടുള്ളത് 1950s. അതുപോലെ തന്നെ ആൻ്റോണിൻ അർട്ടേഡ്സിൻ്റെ തിയേറ്റർ ഓഫ് ക്രൂവാലിറ്റി ഫോഴ്സ് ചെയ്യുന്നുള്ളത് പീപ്പിളിൻ്റെ ഇല്യൂഷൻസിനെ ഷെഡ് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. സോ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്നും കമൻറ്റ് ചെയ്യുക.